അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ? എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനെപ്പോഴും നല്ല തണുത്ത വെള്ളത്തിലാണ് അരച്ച് വെക്കുന്നത്. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിലിരിക്കുന്ന ഐസ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിൽ വേണം, തണുത്ത വെള്ളത്തിൽ വേണം എപ്പോഴും അരി ഉഴുന്ന് അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിന് അരച്ച് വെക്കുന്ന മാവാണെങ്കിലും അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കും. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതായത് ആ മാവ് അരച്ചതിന് ശേഷം അത് ചൂടായിട്ടിരിക്കരുത്, തണുത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും മാവ് അരച്ച് വെക്കാനായിട്ട്. നേരത്തെ പാചകത്തിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നോർമൽ വാട്ടറിലൊക്കെ അരച്ച് വെക്കുമായിരുന്നു. അപ്പം മാവ് ഇങ്ങനെ ചൂടായിട്ട് തന്നെ ഇരിക്കും, പിറ്റേ ദിവസം അത് നന്നായിട്ട് നമുക്കിതുപോലെ പതഞ്ഞ് കിട്ടത്തൊന്നുമില്ലായിരുന്നു. അപ്പം നല്ല തണുത്ത വെള്ളത്തിൽ അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു. സാധാരണ നോർമൽ ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയാണ്, ഇനി പുറത്തു പോയി വാങ്ങിക്കണം. അതിന് സമയമില്ലാത്തതുകൊണ്ടും വൈകിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടും ഇന്നത്തെ ദിവസം ഇഡ്ഡലിയും ചമ്മന്തിയാക്കി. പിന്നെ ഉച്ചയ്ക്കത്തെ നമുക്ക് ലഞ്ച് പുറത്തു നിന്നായിരുന്നു, ഫ്രൈഡേ അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ഫ്രൈഡേ ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് പുറത്തു നിന്നാണ് ഫുഡ് വാങ്ങിക്കുന്നത്. രണ്ട് ചിക്കൻ ബിരിയാണി ഒരു മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഒരു പാക്കറ്റിൽ ചിക്കൻ മന്തിയായിരുന്നു വന്നിരുന്നത്. ഞാൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ടാണ് മട്ടൺ ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഒരു ബിരിയാണി പാക്കറ്റ് ഫുള്ളായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. കാരണം നമുക്കെല്ലാവർക്കും കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ട് അത്രയും മാത്രമേ കഴിക്കത്തുള്ളൂ. ചിലപ്പോൾ മിക്കവാറും ഒരു ബിരിയാണി രണ്ട് നേരം കൊണ്ടായിരിക്കും കഴിച്ച് തീർക്കുന്നത്. പിന്നെ സൈഡ് ഡിഷായിട്ട് സലാഡും അതിൻ്റെ കൂടെ പായസം, അച്ചാർ, പപ്പടം, പിന്നെ മയണൈസ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഒരു ബിരിയാണിയിൽ ഞാൻ ഒരു നേരം കഴിക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഈവനിങ് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ 4:30 ആകുമ്പോഴത്തേക്കും അമ്മയുടെ ഡ്രസ്സിൻ്റെ കോസ്റ്റ് അതെല്ലാം പാക്ക് ചെയ്തെല്ലാം എടുത്തു വെച്ചു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, കാരണം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നൊരു സമയമാണ്. സുരേഷൻ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ സുരേഷേട്ടൻ റെഡിയായി, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഒരു സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതായിരുന്നു അവർ അന്നത്തെ ദിവസം ഇട്ടിരുന്ന കോസ്റ്റ്യൂം, ഒരേപോലത്തെ സാരി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ വെച്ചൊക്കെയാണ് പോയത്. പക്ഷേ കളിക്കാൻ നേരത്തെ ആ പൂവെല്ലാം അഴിച്ചൊക്കെ മാറ്റി അവരുടേതായ ഒരു സ്റ്റൈലിൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു. ബാരനിലുള്ള ഗോസിമാളെന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോസിമാളിൽ പോകുന്നത്. ഇവിടെ കൂടുതലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിലുള്ളത്. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ സ്നാക്സും വെള്ളവും ജ്യൂസും ഒക്കെ അവർ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ 9 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് പ്രോഗ്രാം വന്നിട്ടൊരു കഥക് എന്ന് പറഞ്ഞിട്ടൊരു ആൺകുട്ടി ചെയ്തൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ, കഥക് ഡാൻസ്. ഞാൻ ഫസ്റ്റ് ആദ്യം അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല സൂപ്പറായിട്ട് ആ പയ്യൻ ചെയ്തു. പിന്നെ ഇടയ്ക്ക് പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ അമ്മയുടെ ഒക്കെ പ്രോഗ്രാം. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കറക്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് സമയം ആ മാളിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു പോരുന്നത്. ആമി ഫ്രണ്ടും കൂടെ അവിടെ ചെന്നിട്ട് ഇതുപോലെ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവർ പ്രോഗ്രാം എപ്പോഴും ഉണ്ടെങ്കിലും റീൽസ് എടുക്കലാണല്ലോ അവരുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഗുദേബിയയിലുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ലേഡീസ് സ്റ്റോറിൽ, അതായത് ഈ പൊട്ട് കൺമിഷി അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പോയി കുറച്ച് മാല, അങ്ങനെയുള്ള കമ്മൽ, പൊട്ട് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. സാധാരണ ഞാൻ നാട്ടിൽ നിന്നാണ് പൊട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, സ്റ്റോക്ക് എല്ലാം കൂടെ വാങ്ങിച്ച കൂട്ടത്തിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് എവിടെയെങ്കിലും മിസ്സായതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പൊട്ട് തീർന്നു പോയി. ഞാൻ പൊട്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അവൾ പിന്നെ ഐക്കോണിക് കാജൽ, പിന്നെ ഇതുപോലെ ബാൻഡ് ഉണ്ടല്ലോ കയ്യിൽ കിട്ടുന്ന ചെയിൻ പോലത്തെ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചൊന്ന് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ലുലു ഉണ്ട്, ലുലുവിൽ കയറി. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന ലുലു എന്നാണ്. പിന്നെ വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടത്തിൽ ഓഫറിലും ഒക്കെ കാണുമ്പോഴത്തേക്കും നോർമലി നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലോ. ആമിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് മിക്ക ദിവസങ്ങളും നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങാറുള്ളത്. തിരിച്ചു വന്നിട്ട് അപ്പവും സോസേജ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങൾ. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.